നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വർഷം ഏകദേശം 200 സിനിമകളാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. മിക്ക നിർമ്മാതാക്കളുടെയും പണം കയ്യിൽ നിന്ന് പോകും. മലയാള സിനിമയെ ഇപ്പോൾ അടക്കി വാഴുന്നത് നടന്മാർ തന്നെയാണ്. മിക്ക നടന്മാരും സിനിമകളിൽ കോ പ്രൊഡ്യൂസർമാരായി മാറുന്ന കാഴ്ച. ഇതിനവർ പ്രത്യേകിച്ച് പണമൊന്നും മുടക്കില്ല. നടന്മാർ മിക്കവരും തങ്ങളുടെ പ്രതിഫലമുയർത്തുന്നത് ഇത്തരം കോ പ്രൊഡ്യൂസർ റോളിലാണ്. സാധാരണഗതിയിൽ ഒരു നടൻ 1 കോടിയൊക്കെയാണ് പ്രതിഫലമെങ്കിൽ കോ പ്രൊഡ്യൂസറായി മാറിയാൽ അത് 3 കോടിയോ 4 കോടിയോ ഒക്കെ ആക്കി മാറ്റാം. പടത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ തൻ്റെ പ്രതിഫലത്തുക ഏകദേശം 2 അല്ലെങ്കിൽ 3 എന്നൊക്കെ ഇവർ പറയും. ചുരുക്കത്തിൽ വിദേശത്ത് നിന്നെത്തുന്ന നിർമ്മാതാക്കളുടെ കീശ ചോരും. പടം പൊളിഞ്ഞാലുമില്ലെങ്കിലും നടന്മാർക്ക് നഷ്ടമൊന്നും വരാത്ത പല മാർഗങ്ങളും അവർക്കറിയാം. ഓവർസീസ് റൈറ്റ്, OTT റൈറ്റ് അങ്ങനെ തുടങ്ങി പല നമ്പറുകളും. കോവിഡ് കാലത്ത് OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് സിനിമകൾ കൊടുക്കുമ്പോൾ വലിയ പണം ലഭിച്ചിരുന്നു. കോവിഡ് കാലത്ത് ജനം വീട്ടിലിരിക്കുകയും OTT സിനിമകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്ത കാലം. എന്നാൽ കോവിഡ് കഴിഞ്ഞതോടെ OTT റേറ്റ് കുത്തനെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീട് സിനിമയെടുത്ത പല നിർമ്മാതാക്കളുടെയും കീശ ചോർന്നു. ഉള്ളടക്കത്തിൻ്റെ വിജയം കൊണ്ട് ചില സിനിമകൾ ക്ലിക്ക് ചെയ്യാറുണ്ട്. അതിലൊന്നായിരുന്നു രോമാഞ്ചം. ഇപ്പോൾ തിയേറ്ററുകളിലെത്തിയ പത്മിനിക്കും നല്ല അഭിപ്രായമാണ് ഉയരുന്നത്. എന്നാൽ പത്മിനിയുടെ ആ നിർമ്മാതാവ് പറയുന്നത് കേട്ടാൽ നമ്മുടെ നെഞ്ചു പിടയും. കുഞ്ചാക്കോ ബോബനെക്കുറിച്ച് അത്ര നെഗറ്റീവുകളൊന്നും കേരളത്തിൽ പരന്നിരുന്നില്ല. എന്നാൽ പ്രതിഫലത്തുക ഉയർന്നതോടെ കുഞ്ചാക്കോ ബോബനും തലക്കനം പിടിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ ഉത്തരവാദിത്വം എല്ലാം മറന്നുപോകുന്നു പല നടന്മാരും. നിർമ്മാതാക്കൾക്ക് പണം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ എന്നതാണ് മിക്ക നടന്മാരുടെയും ഒരു ശൈലി. കുഞ്ഞിരാമായണം, കൽക്കി, കുഞ്ഞൽദോ തുടങ്ങിയ മികച്ച സിനിമകൾ നിർമ്മിച്ച ഒരു കമ്പനി തന്നെയാണ് ലിറ്റിൽ ബിഗ് ഫിലിംസ്. ഈ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി പത്മിനി സംവിധാനം ചെയ്തത് സെന്ന ഹെഗ്ഡെ എന്ന സംവിധായകൻ. ചിത്രത്തിൽ നായകവേഷത്തിലെത്തിയത് കുഞ്ചാക്കോ ബോബൻ. തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിക്കുന്നു എന്നത് സിനിമാ നിർമ്മാതാക്കൾക്കും നടനും നടിമാർക്കുമൊക്കെ ആനന്ദിക്കാം. എന്നാൽ കുഞ്ചാക്കോ ബോബനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാവ് സുവിൻ കെ വർക്കി രംഗത്തിറങ്ങി. സിനിമയ്ക്കായി 2.5 കോടി രൂപയാണ് കുഞ്ചാക്കോ ബോബൻ പ്രതിഫലം വാങ്ങിയത്. അപ്പോൾ ചില വ്യവസ്ഥകളുണ്ടായിരുന്നു. സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളിൽ പൂർണ്ണമായി ഇടപെടും എന്ന വാക്ക്. എന്നാൽ പ്രൊമോഷൻ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ താരം യൂറോപ്യൻ ടൂറിനായി തിരിച്ചുവെന്നാണ് ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാവ് പറയുന്നത്. പണം കയ്യിൽ കിട്ടിയപ്പോൾ യൂറോപ്പിലൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് കുഞ്ചാക്കോ ബോബൻ കരുതിയിട്ടുണ്ടാവാം. സാധാരണഗതിയിൽ കുഞ്ചാക്കോ ബോബന് 2.5 കോടിയൊന്നും പ്രതിഫലം നൽകേണ്ടതില്ല. എന്നാൽ ഈ സിനിമയ്ക്ക് താൻ മികച്ച പ്രതിഫലം നൽകിയെന്നാണ് സുവിൻ കെ അടുപ്പമുള്ളവരോടൊക്കെ പറയുന്നത്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുഞ്ചാക്കോ ബോബനെതിരെ കൃത്യമായ ഒരു കുറിപ്പെഴുതിയിരിക്കുന്നു സുവിൻ. കുഞ്ചാക്കോ ബോബൻ്റെ ചിത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള പോസ്റ്ററും നിർമ്മാതാവ് പങ്കുവച്ചു. ഇംഗ്ലീഷിലുള്ള പോസ്റ്റാണ് സുവിൻ കെ പങ്കുവച്ചിരിക്കുന്നത്. പത്മിനിയെ ഹൃദയത്തിലേറ്റിയതിന് നന്ദി. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന മികച്ച റിപ്പോർട്ടുകൾ, അത് ഞങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നു. എന്നാൽ സിനിമയുടെ പ്രൊമോഷനിൽ പോരായ്മകൾ സംബന്ധിച്ചുയരുന്ന ചില ചോദ്യങ്ങൾ ഉയർന്നുവന്നു. അതിന് ഞങ്ങൾ മറുപടി കൊടുക്കേണ്ടതായുണ്ട്. അതേക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപൊരു കാര്യം. പത്മിനി ഞങ്ങൾക്കൊരു ലാഭകരമായ ചിത്രമാണ്. തിയേറ്ററുകളിൽ നിന്ന് എന്ത് ഷെയർ കിട്ടിയാലും ഞങ്ങൾക്ക് ലാഭം തന്നെയാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീമിനും സെന്ന, ശ്രീരാജ് തുടങ്ങിയ അണിയറ പ്രവർത്തകർക്കും നന്ദി. നിശ്ചയിച്ചുറപ്പിച്ച ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്ന് 7 ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് ഷൂട്ടിംഗ് പോലും തീർക്കാൻ സാധിച്ചു. പക്ഷേ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസുകൾ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. സിനിമയിൽ അഭിനയിക്കുന്ന നായകൻ്റെ സ്റ്റാർഡമിന് തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. പത്മിനിയുടെ കാര്യത്തിൽ 2.5 കോടി രൂപയാണ് നായക നടൻ പ്രതിഫലമായി കൈപ്പറ്റിയത്. എന്നിട്ട് ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൻ്റെയോ പ്രൊമോഷൻ പ്രോഗ്രാമിൻ്റെയോ ഭാഗമായില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർദ്ദേശിച്ച പ്രകാരം സിനിമയുടെ റോ ഫുട്ടേജ് മാത്രം കണ്ട ഒരു പ്രൊമോഷൻ കൺസൾട്ടൻ്റ് അഭിപ്രായപ്പെട്ടത് ചിത്രത്തിന് വേണ്ടി ഞങ്ങൾ സൃഷ്ടിച്ച പ്രൊമോഷൻ പ്ലാനുകളും ചാർട്ടുകളും നിഷ്കരണം അവർ തള്ളിക്കളഞ്ഞു. ഇതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2-3 സിനിമകളുടെ കാര്യത്തിലും.
ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഒരു നടൻ തന്നെ കോ പ്രൊഡ്യൂസറായ ഒരു സിനിമയിലും ഇത് സംഭവിക്കില്ല. അത്തരത്തിലുള്ള സിനിമയുടെ എല്ലാ ടി വി ഇൻ്റർവ്യൂകളിലും അവർ ഇരിക്കാറുമുണ്ട്. പുറത്തുനിന്നൊരു പ്രൊഡ്യൂസർ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പത്മിനിയുടെ നായക നടനെ സംബന്ധിച്ച് 25 ദിവസത്തെ അഭിനയത്തിന് 2.5 കോടി കൈപ്പറ്റിയ ഒരു സിനിമയുടെ പ്രൊമോഷന് പങ്കെടുക്കുന്നതിൽ വലുത് യൂറോപ്പിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിന് സന്തോഷമാണെന്ന് തോന്നുന്നു. സിനിമകൾക്ക് തിയേറ്റർ റൺ കുറയുന്നു എന്നതിൻ്റെ പേരിൽ വിതരണക്കാരും നിർമ്മാതാക്കളുമൊക്കെ ശബ്ദം ഉയർത്തുന്നു. ഇക്കാലത്ത് സിനിമകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചിന്തയാണ്. താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ പ്രൊമോട്ട് ചെയ്യണം എന്നതൊരു കടമ തന്നെയാണ്. ഒരു വർഷം 200 മുകളിൽ സിനിമകൾ റിലീസാകുന്നിടത്ത് അവർ അഭിനയിക്കുന്ന സിനിമകളിലേക്ക് ജനങ്ങളെ എത്തിക്കേണ്ടതായുണ്ട്. ഇത് സിനിമയാണ്, ജനങ്ങളുടെ വിധി തന്നെയാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. സിനിമയുടെ മാജിക് എന്തെന്നാൽ കോണ്ടന്റ് തന്നെയാണ് എല്ലായ്പ്പോഴും വിജയിക്കുക. ഒരു കുറിപ്പ് കൂടി അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഈ നടന് വേണ്ടി പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോരാടിയ എല്ലാ പ്രൊഡ്യൂസർ സുഹൃത്തുക്കളോടും നന്ദി. കുഞ്ചാക്കോ ബോബനെ കൂടാതെ അപർണ ബാലമുരളി, മഡോണ, വിൻസി എന്നിവരും പത്മിനിയിൽ പ്രധാന കഥാപാത്രങ്ങളായുണ്ട്. കേരളത്തിൽ ചില നടന്മാർ ഈ അടുത്ത കാലത്ത് നിരവധി വിവാദങ്ങളാണ് ക്ഷണിച്ചു വരുത്തിയത്. ഷെയ്ൻ നീക്കത്തിൻ്റെ ചെയ്തികളൊന്നും നമ്മൾ മറന്നിട്ടില്ല. ഷൈൻ ടോം ചാക്കോയും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. ചില നടന്മാരുടെ അഹങ്കാരത്തെക്കുറിച്ച് നിർമ്മാതാക്കൾ തന്നെ പരസ്യമായി തങ്ങളുടെ പ്രതികരണം നടത്തിയതാണ്. നിർമ്മാതാക്കളുടെ അസോസിയേഷനൊക്കെ നടന്മാർ പ്രൊമോഷൻ പരിപാടികളിൽ സഹകരിക്കണം എന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ടും മലയാളത്തിൽ തലയെടുപ്പുള്ള, പ്രേക്ഷകർക്കേറെ ഇഷ്ടമുള്ള കുഞ്ചാക്കോ ബോബൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ. കുഞ്ചാക്കോ ബോബനും ഇത്തിരി തലക്കനം കൂടിയോ എന്ന് സംശയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.